ഹായ് ഫ്രണ്ട്സ്, സൂര്യകാന്തിയിലേക്ക് സ്വാഗതം. ഇതാ കാണുന്നുണ്ടാവും, ഈ മീനിന് ഞങ്ങളുടെ നാട്ടിലേക്ക് മഞ്ഞളേട്ടാന്നാണ് പറയുന്നത്. മഞ്ഞളേട്ടയെ ചൂണ്ടലിട്ട് പിടിക്കുന്നതും അത് വെച്ചിട്ട് അത് നന്നായി വൃത്തിയാക്കിയ ശേഷം പലതരത്തിലുള്ള പ്രിപ്പറേഷൻ കറികളൊക്കെ ഉണ്ടാക്കുന്നതുമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നോക്കാം. ചൂണ്ടലിടുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ, അത് നല്ല രസമുള്ളൊരു കാഴ്ചയാണ്. അത് ചെയ്തു നോക്കിയവർക്കറിയാം, വളരെ പ്രതീക്ഷാ നിർഭരമായ ഒരു ആക്ടിവിറ്റിയാണത്. ഓരോ നിമിഷവും നമ്മൾ വിചാരിക്കും അടുത്ത നിമിഷത്തിൽ കിട്ടും, അടുത്ത സമയത്ത് കിട്ടും, അടുത്ത് കിട്ടും, അടുത്ത് കിട്ടും. അങ്ങനെ 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 മണിക്കൂറുകളോളം ആ പ്രതീക്ഷ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു വ്യത്യസ്തമായൊരു ജോലിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചൂണ്ടലിടുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റിൽ എഴുതിക്കോളൂ കേട്ടോ. ഇതാ ഇത്രയും മീനാണ് കിട്ടിയിരിക്കുന്നത്. ജീവനുണ്ട് അല്ലേ. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് ഇത് എങ്ങനെയാണ് വൃത്തിയാക്കി എടുക്കുന്നതെന്ന്. സാധാരണ രീതിയിലുള്ള വൃത്തിയാക്കലല്ല, ഏതെങ്കിലും പരുപരുത്ത പ്രതലത്തിൽ വല്ല കല്ല് ഇതുപോലത്തെ കരിങ്കല്ല് എന്തെങ്കിലും എടുത്താൽ മതി. അതിന് മേലെ വെച്ചിട്ട് വെണ്ണീരല്ലെങ്കിൽ ചാരം ഉപയോഗിച്ചിട്ടാണ് നന്നായിട്ട് ഉരച്ച് വൃത്തിയാക്കിയെടുക്കുന്നത് ഇതിൻ്റെ സർഫസൊക്കെ. ഉരച്ച് എടുത്തപ്പോഴത്തേക്കും ആളിൻ്റെ മഞ്ഞ കളറൊക്കെ മാറിയിട്ടുണ്ട് അല്ലേ. ബാക്കിയുള്ളതും കൂടി ഒന്ന് വൃത്തിയാക്കിയെടുക്കട്ടെ. അപ്പം നമുക്കിതാ ഇങ്ങനെ കിട്ടി. ഇനി ഇതിൽ നിന്ന് കറിയുടെ കഷ്ണം മാറ്റണം, പിന്നെ അതേപോലെ വറുക്കാനുള്ള ഫ്രൈ ആക്കാനുള്ള പീസസ് മാറ്റണം. ഇതുകൂടാതെ നമുക്കറിയാം ഇതിൻ്റെ തലയുടെ ഭാഗമൊക്കെ ഇപ്പോൾ ഇതിനകത്ത് കാണുന്നില്ല, തലയുടെ ഭാഗം ഉണ്ട്. അത് വെച്ചിട്ട് ഒരു തലക്കറിയും വയ്ക്കാൻ പറ്റും. ഓക്കെ, നല്ല ടേസ്റ്റാണെന്നാണ് പറയുന്നത് തലക്കറിക്ക്. വെച്ച് നോക്കട്ടെ, അപ്പോൾ അറിയാം. തലയൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇനി അതുമൊന്ന് പീസാക്കി എടുക്കണം. ഇനി എല്ലാം കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. കറി വയ്ക്കാനുള്ള പീസസ് ഇങ്ങനെയാണ് മുറിച്ചിട്ടുള്ളത്. നമ്മളിതിലേക്ക് കുറച്ച് കൂടുതൽ ചുവന്ന ഉള്ളി ചേർക്കുന്നുണ്ട്, പിന്നെ ബാക്കിയെല്ലാം സാധാരണ കറി വയ്ക്കുന്ന പോലെ തന്നെ പുളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇപ്പം നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് കുറുകി വന്നോട്ടെ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക.
ഇതാ ഇപ്പം നമ്മൾ കറി പാകത്തിന് കുറുക്കി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒട്ടിക്കണം. കറിവേപ്പിലയും ചേർക്കുക. അതോടെ കറിൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മളുടെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഫ്രൈ ചെയ്യാനുള്ള പീസസ്, അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ മീനിൻ്റെ തല എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതുകൊണ്ട് ഒരു തലക്കറിയും വെക്കണം. ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി ഇഷ്ടമുള്ളവർക്ക് അതും ചേർക്കാം കുറച്ച്. ഇതാണ് നമ്മുടെ തലക്കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നേരത്തെ നമ്മൾ കറി ഉണ്ടാക്കി വെച്ചില്ലേ, അതിനെക്കാട്ടിലും വറ്റിച്ചാണ് എടുക്കുന്നത് ഈ ഒരു തലക്കറി. രണ്ടും ഒരേ സമയത്ത് അങ്ങ് റെഡി ആയിക്കോളും. കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ടാണ് കേട്ടോ അത് വറ്റിച്ചെടുക്കുന്നത്. തലയായതുകൊണ്ട് തന്നെ കുറച്ചും കൂടി നല്ല വേവ് ഉണ്ടാവും ഭക്ഷണത്തേക്കാണേറെ. ഇതാ ഒടുവിൽ ഈ കരുവത്തിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത്രയും തീരെ വെള്ളമില്ലാത്തൊരു ഇതിലെത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് രസം, ഒരുപാട് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇങ്ങനെയാവുമ്പോഴാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക തലയ്ക്ക്. എന്തായാലും നമ്മൾ ചൂണ്ടയിട്ട് പിടിച്ച മഞ്ഞളട്ടയെ മൂന്ന് വ്യത്യസ്ത രുചികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്നും കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സ്വന്തം സൂര്യകാന്തി.